നേരെ ഇപ്പോൾ 8:10 ആയിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളെ ഒരു 4 പ്രാവ് ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയിട്ടില്ല, ലൈനും കമ്പിമിലിരുന്നു. ഓക്കെ, അപ്പോൾ അവരെ കൂട്ടിലാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് 2 പ്രാവിനെടുത്തിട്ട് ഇത് 2 പ്രാവിനെടുത്തിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം പറഞ്ഞു. ഓക്കെ, നമ്മളിന്ന് വിടുന്ന ആണ് പുതിയ കുഞ്ഞുമാരെ കാണിക്കാൻ വേണ്ടി കൂടുന്നിട്ടതാണ്. ഇന്നലെ 3 മണിക്ക് വിട്ട പ്രാവുകളാണ്. അവർ 3:30 ഇറങ്ങിയിട്ട് ലൈനും കമ്പിയും തന്നെ ഇരുന്നു, ഇറങ്ങിയില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പല അവസ്ഥകളുണ്ടാവും. പിന്നെ വേറെ 2 പുതിയ കുഞ്ഞുമാർ അവിടെ ഓക്കെ, ആരും പ്രാവിനോട് വെച്ചിട്ട് ബാ അല്ല, സബ്ജപ്പുള്ളിക്ക് ഒരു ടയേർഡുള്ളതുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് ഇറങ്ങിയത്, 3:30 ഇറങ്ങിയത്. വേറെ എന്താ പ്രശ്നം എന്നുള്ളത് അറിയില്ല. ഓക്കെ, ഒരു നല്ലൊരു കിടിലൻ ലോഫ്റ്റ് വിസിറ്റിങ് വീഡിയോ വരുന്നുണ്ട്, അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാം. നല്ല പ്രാവുകൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിറാസോക്കാനോടുമായി ബന്ധപ്പെട്ടാൽ മതി, നല്ല ബ്രീഡ് പ്രാവുകളെ കിട്ടും. ഇങ്ങനെ ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊള്ളാം കേട്ടോ, അതെ നമ്മളെ പ്രതീക്ഷ, നമ്മളെ പ്രതീക്ഷ പോലെ ഒന്നും ആവില്ല കാര്യങ്ങൾ. നമ്മൾ വിചാരിക്കും 3 മണി മുതൽ പറക്കും, ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ ഒക്കെ ശരിയാവും. ഓക്കെ, എല്ലാവരും ഇതാ പ്രാവിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചോളി. ഈ കൈരപ്രാവ് ഇന്നലെ കയ്യിൽ നിന്ന് ചാടിപ്പോയിട്ട് പാടത്ത് വീണ് കിട്ടിയതാണ്. ഈ പ്രാവിലൊരു പ്രതീക്ഷയുണ്ട് പറക്കുന്നുള്ളത്. ഇതിൻ്റെ മൂത്ത പ്രാവ് ഇതേ വലിപ്പത്തിലുള്ള ആൺപ്രാവ് പറന്നിട്ടുണ്ട്, 3.5 മണിക്കൂർ പറന്നിട്ടുണ്ട് കറക്റ്റ്. നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് അതേ രീതിയിൽ അത് എന്താ പറയുക, ട്രെയിനിങ് ചെയ്ത് അതുപോലെ പാറി പാറിയിട്ടുണ്ട് പ്രാവ് 3.5 മണിക്കൂർ. അതിൻ്റെ കൂടുതലും പാറും നമ്മൾ വെട്ടിട്ടതാണ്. ഇന്നലെ 3:30 മുതൽ പുറത്താണ് 2 പ്രാവുകൾ. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാം. നമ്മളെ ലോഫ്റ്റ് വിസിറ്റിങ്ങിൻ്റെത് എല്ലാ വീഡിയോയും കാണാം. ഓക്കെ.
ഘോരാത്ഭുതങ്ങളാണ്. ഇതൊക്കെയിട്ട് പ്രാവട്ട നമ്മളെ പ്രാവായിട്ട് പറയില്ല. ഇതൊരു പുതിയ കുഞ്ഞനാണ് പറക്കുന്നത്. പ്രാവുകൾ വേറെ എവിടെയും പോയിരിക്കുന്നില്ല, നമ്മളെ ഏരിയ തന്നെയാണ്. ഓക്കെ, എന്താ സബ്ജ പ്രാവ് കറക്റ്റ് ഇറങ്ങിയിരുന്ന പ്രാവാണ് അവിടെ ഇപ്പം ഇറങ്ങിയ പ്രാവ്. പക്ഷേ സബ്ജ പുള്ളി അവിടെ ഇറങ്ങിയിരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇറങ്ങി. ഓക്കെ, ഒരു പ്രാവ് കേടായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാ പ്രാവും പഠിക്കും, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തണം. പ്രാവുകൾ എന്തായാലും ഇവിടെ ഈ രണ്ട് പ്രാവിനെ കണ്ടിട്ട് അവരിങ്ങോട്ട് വരും. ഓക്കെ, നമുക്ക് നോക്കാം.